പിഞ്ച് ഓഫ് സ്പൈസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മുരിങ്ങയ്ക്കായും അതിൻ്റെ കുറച്ച് ഇലയും കൂടി തോരൻ വെക്കാമെന്ന് വിചാരിക്കുന്നു. ഈ മുരിങ്ങയ്ക്ക ഇവിടെ നിന്ന് വാങ്ങിച്ച മുരിങ്ങയ്ക്കാണ്. പിന്നെ ഈ ഇല ഇവിടെ നമ്മുടെ ഡെക്കിൽ ചെടിച്ചട്ടിയിൽ നിന്നതാണ്. കുറച്ച് ഞാൻ പറിച്ചെടുത്തു. ഞാൻ ഓർത്തു വിൻഡർ ഒക്കെ അല്ലേ, അപ്പം ഇതെന്താകും. സോ അപ്പം നമുക്ക് ഓർത്തു ഇതിൻ്റെ കൂടെ ഇട്ട് നമുക്കൊരു തോരൻ അങ്ങ് വെക്കാം. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഈ സാധനം നമുക്ക് എടുക്കണം. ഇതെങ്ങനെ വലിച്ചെടുക്കാം, എന്നിട്ട് നമുക്ക് അറിയാം. ഇത് രണ്ടായിട്ട് മുറിച്ചിട്ട് ഒരു സ്പൂണും കൊണ്ട് ഇങ്ങ് എടുക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഇത് ചെറുതായിട്ട് അരിയാം നമുക്ക്. പിന്നീട് നന്നായിട്ട് അമർത്തി ഇങ്ങ് വലിക്കണം കേട്ടോ. അപ്പം പിന്നെ ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഓക്കെ, ഇങ്ങനെ എന്താ പറയുക, നമ്മൾ പയറൊക്കെ അരിയില്ലേ, അതുപോലെ ഒന്ന് കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതി. കണ്ടോ, ഇങ്ങനെ. അപ്പം ഇങ്ങനെ നമുക്കിതെല്ലാം അരിഞ്ഞെടുക്കാം. അപ്പം അതെല്ലാം ഞാനിവിടെ അരിഞ്ഞെടുത്തു. ഇനി നമുക്ക് ഈ മുരിങ്ങയില ഇത് ഞാൻ കഴുകി വെച്ചതാണേ. അപ്പം ഇത് നമുക്ക് ഓരോന്നായിട്ടിങ്ങനെ എടുത്തിടാം. ഈ നാര് വേണ്ട, സീ വേണ്ട, ഈ നാരങ്ങ് കളയണം. ഇച്ചിരി വലിയ ഇലയുണ്ടെങ്കിൽ അതങ്ങ് മുറിച്ച് ഇങ്ങനെ അങ്ങ് മുറിച്ചിടുക. അപ്പം ഞാനിവിടെ ആ മുരിങ്ങയില എല്ലാം എടുത്തു വച്ചു. ഇത് നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു രണ്ട് പിടി തേങ്ങ, ഇങ്ങനത്തെ രണ്ട് പിടി തേങ്ങ എടുത്തു. ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ട് ചുമന്ന ഉള്ളി, അപ്പം അത് മൂന്നെണ്ണം എടുത്തു. ഒരു വെളുത്തുള്ളി, പിന്നെ നമുക്ക് ഇച്ചിരി ജീരകവും കൂടി വേണം. ഒരു തുള്ളി ജീരകം, ഒരു ശകൽ, ഇതെല്ലാം കൂടി നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് ചതച്ചെടുക്കാം. നല്ല ഫ്രഷ് കറിവേപ്പില കേട്ടോ. ഇത് ഞാൻ എൻ്റെ ചെടിച്ചട്ടിയിൽ നിന്ന് പറിച്ചോണ്ട് വന്നതാണ്. അപ്പം നമുക്കിതെല്ലാം കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം, ഇത് ചതച്ചെടുക്കാം. അപ്പം ഞാനതിവിടെ ചതച്ചെടുത്തു. അപ്പം ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചു. ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അപ്പം ഈ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നു. അപ്പം നമുക്ക് ഒരു ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം, മുറിച്ചതാണ്. ഇച്ചിരി കറിവേപ്പില, കറിവേപ്പില തെറിക്കും അതുകൊണ്ട്. ഇനി തീ ഒന്ന് കുറയ്ക്കുക. എന്നിട്ട് നമുക്കിത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചെടുക്ക, അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട് മാത്രം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇത് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചു നോക്കാം നമുക്കിത്. കണ്ടോ, ഓൾറെഡി അത് വന്നു. നമുക്കിതിനകത്തോട്ട് നമ്മുടെ അരപ്പിട്ട് കൊടുക്കാം. ഈ ബാക്കി വന്ന കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ്, ഉപ്പ് പാകത്തിന് കേട്ടോ, കുറച്ചിടുക. വേണമെങ്കിൽ നമുക്ക് പിന്നീട് ഇടാം. ഈ അരപ്പ് മാത്രം ഒന്ന് ഇതിങ്ങനെ
ഇങ്ങനെ തത്തിപ്പൊത്തി വെക്കുക. ഞാൻ ഇങ്ങനെ വെക്കുന്നതിനാണ് അത് പറയണത്. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇത് മീഡിയം ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരുന്നത്. ഒരു 2 മിനിറ്റ് ആയി കാണും. ഇതിനെ ഓൾറെഡി ആവി ചിക്കി തോട്ടി എടുക്കുക. ഇനി ഇതിനെ തുറന്നിട്ട് വെച്ചാൽ മതി. ഹൈലിടുക. ബ്യൂട്ടിഫുൾ കളറായ പച്ച നിറവും കൂടി വന്നപ്പോഴ തേങ്ങ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുക കേട്ടോ. ഈ കുറയ്ക്കണമെങ്കിൽ കുറച്ചോളൂ. ഇനി ഉപ്പൊക്കെ ഉണ്ടോ ഒന്ന് നോക്കുക, ഇല്ലെങ്കിൽ ഇച്ചിരി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ഒരു തുള്ളി എന്താ പറയുക കോക്കനട്ട് ഓയിൽ ഒന്ന് തൂകിയ ഒരു ടേസ്റ്റ് ഒന്ന് ആഡൻ ടേസ്റ്റ് കിട്ടും. നമുക്കിത്തിരി ഇച്ചിരി ഒരു തുള്ളി കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടിരിക്കുക. നോക്കൂ, ഇപ്പം നമ്മുടെ മരുങ്ങയ്ക്ക തോരൻ ഇവിടെ റെഡിയായി. തീ കുറയ്ക്കുക, തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് ആറട്ടെ. ആറിട്ട് നമുക്ക് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. മുരിങ്ങ തോരൻ ഇവിടെ റെഡിയായി. മുരിങ്ങയ്ക്ക ആൻഡ് മുരിങ്ങ ലീഫ് തോരൻ ഇവിടെ റെഡിയായി. നമുക്കിതൊരു ഡിഷിലോട്ട് മാറ്റാം. ഓക്കെ, അപ്പം നമ്മുടെ മുരിങ്ങയും മുരിങ്ങക്കായും മുരിങ്ങ ഇലയും കൂടി ഇട്ട് വെച്ച തോരൻ ഇവിടെ റെഡിയായി. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ആ ബെൽ ഐക്കോണും കൂടി ഒന്ന് അമർത്തണം. വേറൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും നെക്സ്റ്റ് എപ്പിസോഡിൽ. ഓക്കെ, അതുവരെ നിങ്ങളെല്ലാവരും എവിടെയാണോ അവിടെ അവിടെ സേഫായിട്ടിരിക്കുക. ബൈ ബൈ. താങ്ക് യു ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് A Pinch of Spice.